ഹലോ, അപ്പം ഇന്നത്തെ റെസിപ്പി സേമിയ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ്. 200 ഗ്രാം സേമിയ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. അപ്പോൾ ഇത് നല്ല ലോങ് ആയിട്ടുള്ള സേമിയ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 200 ഗ്രാം സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ള. കപ്പിലെടുക്കുമ്പോൾ 1¼ കപ്പാണ്. അത്യാവശ്യം ലാർജ് ട്രൈ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും, ഒരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും, അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇത് റോസ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച സേമിയ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. കളറൊന്നും അധികം മാറാത്ത രീതിയിൽ, കരിഞ്ഞു പോവാത്ത രീതിയിൽ ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഇത് കുക്കായി കിട്ടണം. ഇനി നമ്മളിത് വേറെ വേവിച്ചെടുക്കാനൊന്നുമില്ല. ഈ ഒരു ഇതുപോലെ വറുത്തെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സേമിയ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മളിന് പാല് അതുപോലെ വെള്ളമൊന്നും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാനില്ല. ഇനി വേറെ 1-2 കാര്യങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മതി. കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട്, 1/2 കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂണ് കുറച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. 1/2 കപ്പ് നിറച്ചില്ല. അതുപോലെ 1/4 കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് നേരം വെക്കേണ്ടതില്ല. 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും മതി. 1 മിനിറ്റൊക്കെ വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്നും പകുതി, നമ്മൾ ഏത് ട്രെയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രെയിലോട്ട് പകുതി ആക്കി കൊടുക്കുക. മൊത്തത്തിലല്ല, പകുതി നമ്മൾ വീണ്ടും 2-ാമത്തെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരെ പകുതി ഈ ഒരു ട്രെയിലോട്ട് ആക്കിയിട്ട് നന്നായിട്ടോ ഇതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഈ ഒരു ട്രെയിൽ അമർത്തി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ലെവലായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 1st ലെയർ. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള 2nd ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 2nd ലെയറിന് വേണ്ടിയിട്ട് ഇതാ പാൽ ഇവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2½ കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ 6 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. അപ്പോൾ നമ്മുടെ പാലിൻ്റെ അളവ് മൊത്തത്തിൽ 3 കപ്പ് പാലാണ്. തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് 2½ കപ്പ്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഈ പാലും കസ്റ്റാർഡ് പൗഡറും അതുപോലെ മിൽക്ക് പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ എടുത്താൽ മതി. നോർമലി നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടി തന്നെ എടുത്താൽ മതി കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള പാല് ഇടക്ക് നോക്കണം. ഞാൻ ഇടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ പിന്നെ നമുക്ക് ഒട്ടും കഴിക്കാൻ കൊള്ളൂല. ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ ഏകദേശം 1/4 ടിന്ന്, ഈ ഒരു ടിന്നിലുള്ള 400 ഗ്രാമിൻ്റെ ടിന്നാണ്, 1/4 ടിന്ന് വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പകുതി ടിന്ന് മതി എന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മുക്കാൽ ടിന്ന് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വീണ്ടും തിളപ്പിച്ചെടുക്കണം. കസ്റ്റാർഡൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കും, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ചാൽ മാത്രം പോരാ, ഇതിപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇത്. അപ്പോൾ തിളച്ചതിന് ശേഷം വീണ്ടും 1 മിനിറ്റൊക്കെ ഏകദേശം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തിളച്ച പാടെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നല്ലൊരു തിക്നെസ്സോടെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ സെറ്റായിട്ട് കിട്ടൂല. ഇത് നമ്മൾ ഇതിലോട്ട് ഇനി ചൈന ഗ്രാസ്, ജെലറ്റീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ സെറ്റായി കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല, ചെറുതായിട്ട് ചൂടാറിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ മുകളിലോട്ട്, ഈ ഒരു സേമിയ സെറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മാത്രം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇനൊരു ലെയറും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരിച്ചിരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലെയറ്, ഇത് തന്നെയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട്, ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു സേമിയ കൂട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. മെല്ലെ സാവധാനം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ഒരു തിന്നായിട്ടുള്ള ലെയറ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിൽ സംസാരമൊക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട്. പറഞ്ഞ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ടത്. സംഭവം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. നമ്മളിതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി പറയുമ്പോൾ നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പ് ആവണ്ട എന്ന രീതിയിലാണ് ചിലപ്പോൾ പറഞ്ഞ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ഞാനിതിൽ മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട, സംസാരം കുറക്കുക എന്നൊക്കെ. അപ്പോൾ ഞാനിതിൽ കഴിയുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. എല്ലാം മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ലെയറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ml ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാം, 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് കാൽ ടിന്ന് ബാക്കിയുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാൽ ടിന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. അതുപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റർഡിൻ്റെ കൂട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. കുറേ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കൂട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്കത് സെറ്റായിട്ട് കിട്ടൂല. നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കസ്റ്റാർഡിൻ്റെ ഈ ഒരു ഫ്ലേവറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്തത്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക.
അപ്പം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ വറുത്തത് ഇതുപോലെ കുറച്ച് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാട്ടെ. ഞാനിപ്പോൾ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലോട്ട് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ പിസ്ത പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് വൈറ്റും അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ചോക്ലേറ്റ് ചെയ്ത് മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് സോറി ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാട്ടോ. ഇതുപോലെ നടുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റും കൂടെ വരുമ്പോൾ വേറെന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് 4-5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു 3 മണിക്കൂറാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും ഒരു 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിത് സ്കൂപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, മുറിച്ച് കട്ട് ചെയ്യുന്നതല്ല, ഓരോ സ്പൂണ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചോക്ലേറ്റും സേമിയയും എല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ ഇതും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് 2 കപ്പ് സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുക്കാത്ത സേമിയയാണ്. അപ്പോൾ നെയ്യൊന്നും ചേർക്കണ്ട, നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും, കളറൊക്കെ മാറി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫ്ലെയിമൊക്കെ കുറയ്ക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ആദ്യം. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരിച്ചിരി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില അതുപോലെ ഒരു 2-3 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വാടി കിട്ടുകയും വേണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. ഒരു ഇച്ചിരി ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി നല്ലോണം ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് സേമിയക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുള്ള വെള്ളം ചേർക്കണമെന്നില്ല. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമ്മളാദ്യം ഫ്ലെയിം നല്ലോണം കുറച്ച് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഒരു 5-6 മിനിറ്റ് ഫ്ലെയിം നല്ലോണം കുറച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന്
മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇനി നമ്മൾ ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓണാക്കി വെക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റോളം മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് സെർവ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സേമിയ വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓൾമോസ്റ്റ് 1.5 കപ്പോളം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഓൾമോസ്റ്റ് ഒരു 3 കപ്പോളം പാല് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയിട്ട് ബാക്കി പാലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എന്ന രീതിയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പോളം പാല് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ സേമിയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തിക്കായി വരുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓൾമോസ്റ്റ് 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മേഡ് ചേർക്കുന്നില്ലെങ്കിൽ 1 കപ്പ് നിറച്ച് പഞ്ചസാര പാകത്തിനാകും, അല്ലെങ്കിൽ ഒരിച്ചിരി കുറക്കാം. അപ്പോൾ മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, 1/4 ടിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് വീണ്ടും 2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടെ തിക്കാകും. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ കുറവാണെങ്കിൽ, മധുരം കുറവുള്ളവർ പഞ്ചസാരയുടെ അളവ് കുറക്കുക കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, അതുപോലെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സേമിയ പായസമാണ്. ഉണ്ടാക്കിയെടുക്കുന്നത് സേമിയ വെച്ചിട്ടുള്ള കേസരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഓൾറെഡി ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലൊക്കെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി ഇതിലോട്ട് 1 കപ്പ് സേമിയ ചേർത്തിട്ട്, വറുക്കാത്ത സേമിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ വേണ്ടത്, പരുവാണ് വേണ്ടത്. അല്ലാതെ നല്ലോണം ഡാർക്ക് കളറാക്കി എടുക്കണ്ട, ഓവറാക്കി എടുക്കണ്ട. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുവെള്ളം, അപ്പോൾ നല്ല തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 3 കപ്പ് വെള്ളം തന്നെയാണ്. 1 കപ്പ് നമ്മൾ സേമി എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടും ഒരിച്ചിരി ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളർ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഓറഞ്ച് ഫുഡ് കളറാണ്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുന്നുണ്ട്, അതുപോലെ സേമിയ പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ ഇത് പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവം അങ്ങനെയൊന്നുമല്ല, ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരിച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നല്ലോണം അങ്ങനെ തിക്കായിട്ട് വിട്ടുവരുന്ന പരുവം അങ്ങനെയൊന്നുമല്ല, ഈ ഒരു പരുവമായാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് ഏകദേശം പാകത്തിനുള്ള മധുരം തന്നെയാണ്. ഞാനൊരു ഇച്ചിരി 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടുണ്ട്. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സേമിയ കേസരി ഉണ്ടാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പഞ്ചസാര തന്നെ മുന്നിട്ട് നിൽക്കും. റവ കേസരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അത് നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര. അപ്പോൾ അതുപോലെയല്ല സേമിയ കേസരി. അപ്പോൾ പഞ്ചസാര പാകത്തിന് ഏകദേശം 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് തിക്കായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ തിക്കാക്കി എടുക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് സെറ്റായി തിക്കായി വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ ഒരു പരുവമാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഇതിനേക്കാളും ഒരിച്ചിരി നേരം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കുറച്ചൊന്ന് ഞാൻ തിക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ഇത്രയും ഇതായിട്ട് കഴിക്കുമ്പോൾ അത്ര രസമായിട്ട് തോന്നുന്നില്ല. ഒരിച്ചിരി ചൂടാറി കഴിക്കുന്നെങ്കിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഒരു സമയത്ത് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു മിനിറ്റൊക്കെ ഒന്ന് കൂടുതലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവമാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടോടെ കഴിക്കുന്നെങ്കിൽ ഇത് ഓക്കെ. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് ഇതിലാണ് വേണ്ടത്, തിക്നെസ്സാണ് വേണ്ടത്, കുറച്ചും കൂടി ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മുന്നേ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് കറക്റ്റ് അങ്ങനെ പരുവം എന്നില്ല. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിന് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു സേമിയ കേസരി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ, ഡെക്കറേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേസരിയാണ് സേമിയ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.